നമസ്കാരം. കേരളത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയെക്കാളും തീവ്രമായിട്ടുള്ള വർഗീയത പറയുന്ന സംഘടനയായി കോൺഗ്രസ് മാറുകയാണ്. അങ്ങനെ പറയേണ്ടി വന്നത് ഈ ഫോട്ടോ കണ്ടു. മുഹമ്മദ് റിയാസിനെ അവഹേളിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കുറേ ഫേസ്ബുക്ക് പേജുകളിൽ കണ്ടൊരു ഫോട്ടോയാണ്. അതായത് ഡൽഹിയിലെ ഏതോ ഒരു പരിപാടിയിൽ അദ്ദേഹം ഈ ഹിന്ദു മത ആചാരപ്രകാരമുള്ള ഏതോ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കുറിയും തൊട്ട് ഒരു ഷോളും അണിഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ്. കുറി തൊട്ട് സംഘികളോടൊപ്പം നിൽക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രചരണം അഴിച്ചുവിടുകയാണ്. എന്തൊരു തോന്നിവാസമാണ് ഇതൊക്കെ. ഈ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാട്ടിൽ കണ്ടിട്ടുള്ളത്, വിദ്യാഭ്യാസ മന്ത്രിപദം പണ്ട് മുതൽക്കേ കൊടുക്കുന്നത് ലീഗിനാണ്. വിദ്യാഭ്യാസം കൊടുത്താലും അതുകൊണ്ട് വകതിരിവും വിവരവും ഉണ്ടാവില്ലെന്ന് ലീഗ് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന അബ്ദുറബ് ഈ നാട്ടിൽ പല വിദ്യാലയങ്ങളിലും ചെന്നിട്ട് അവിടുത്തെ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ ഒരു വിളക്ക് തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ടാകും. പക്ഷേ ഒരു മന്ത്രി ഈ നാടിൻ്റെ മുന്നിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിച്ച് മതേതര ചിന്തയുടെ ഒരു അപ്പോസ്തലനായതാണ് ഈ അബ്ദുറബ് എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടു വളരുന്ന യു ഡി എഫുകാർക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കും ചിലപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വർഗീയത തോന്നും. വർഗീയതയ്ക്കെതിരെ ശക്തിയുക്തം സംസാരിക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി തന്നെയാണ് മുഹമ്മദ് റിയാസ്. ഈ നാട്ടിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ പഴയ ചാനൽ ചർച്ചകളിലെയോ ഡിവൈഎഫ്ഒയുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പ്രസംഗങ്ങൾ എടുത്ത് കേട്ടു നോക്കിയാൽ മതി. എസ് ഡി പി ഐക്കെതിരെയും പോരാത്തതിന് ആർ എസ് എസിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നല്ല 9-on-6 മറുപടികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് എവരുടെയൊന്നും വോട്ട് വേണ്ടെന്ന് പല ചാനൽ ചർച്ചകളിലും ശക്തിയുക്തം പറയാൻ മുഹമ്മദ് റിയാസിൻ്റെ കണ്ഠം ഇടറിയിട്ടൊന്നുമില്ല. അതൊക്കെ തന്നെയാണ് നിലപാടെന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സഗൗരവം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കേട്ടുകാണുമല്ലോ. ഈ വർഗീയതയുടെ കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരാളുടെ പ്രൊഫൈൽ ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും കിട്ടിയാൽ അതിനെടുത്ത് ഒരു വ്യക്തിയെ വർഗീയവാദി ആക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണ്. ഈ ഒളിഞ്ഞും തെളിഞ്ഞും പോണവർക്കാണ് ഈ പറയുന്ന അസുഖമുള്ളത്. അവർക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. നേരിട്ട് മതേതരവാദിയും എ കെ ആന്റണി പറഞ്ഞതുപോലെ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കാക്കി നിക്കറവിട്ടുകൊണ്ട് നടക്കുന്ന ടീംസാണ് കോൺഗ്രസിനകത്തുള്ള കുറേയേറെ പേരെന്നുള്ള ആക്ഷേപം ആന്റണി പറഞ്ഞതാണ്. ഈ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ സംഘടനയിലുള്ളവർ പറഞ്ഞതല്ല. അത്തരം നിലപാടുകാരാണ് കോൺഗ്രസിനെ ഇന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരാളുടെ വ്യക്തിപ്രഭാവം ഉയർന്നു പോകുന്നു എന്ന് കാണുമ്പോൾ അത് വെറുതെയല്ല. നല്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി കിട്ടിയ ഉത്തരവാദിത്തത്തെ കഴിവുറ്റ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഒരാളുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കും, ജനം അംഗീകരിക്കും. ആ ജനം അംഗീകരിക്കുന്നതിനെ നിങ്ങൾ കാണുന്ന രീതി എന്ന് പറയുന്നത് വർഗീയതയാണ്. എവിടെയെങ്കിലും നിന്ന് രണ്ട് ഫോട്ടോയിൽ ഒരു കുറിയും അടിച്ച് ഒരു ഷോളും ഇട്ട് ഹിന്ദുക്കളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ റിയാസ് എന്ന മുസ്ലിം വർഗീയവാദിയാണെന്ന് തെളിയിക്കാൻ പോകുന്നൊരു ഫോട്ടോയാണത്ര. എന്തൊരു ഗതികേടാണ്. ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതുകൊണ്ട് ഈ കോൺഗ്രസ് ഹാൻഡിലിൽ പ്രചരിപ്പിച്ചു എന്ന് കരുതി ഏതെങ്കിലും കുറച്ച് പേർക്ക് ഇതാ റിയാസ് വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹം അത് വിശ്വസിക്കും. റിയാസിനെ ഈ നാട് കണ്ടു തുടങ്ങുന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഒരുപാട് കാലമായി അദ്ദേഹത്തിനെ ഈ നാട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രചരിപ്പിക്കുന്നവരും ഇതിന് ചൂട്ടുപിടിക്കുന്നവരെയും ഈ നാട് കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്നത് കൊണ്ടാണ് പല മേഖലകളിലും വർഗീയത പറഞ്ഞു ചെന്നപ്പോൾ ജനമാട്ടി ഓടിച്ചത്. ഇപ്പോൾ തുടർച്ചയായ 2-ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്, എന്നിട്ടും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും ജാതിയും മതവും വർഗീയതയൊക്കെ ഉയർത്തിക്കാട്ടി എവിടെയെങ്കിലുമൊക്കെ 5 വോട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആ സ്വഭാവ ശൈലി കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പുകളിലുമുണ്ട് എന്നതിൻ്റെ തെളിവാണ് റിയാസിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുകൊണ്ടൊന്നും ഈ കനലിനെ കെടുത്താനൊന്നും പറ്റത്തില്ല. കനലൊരു തരി മതി എന്ന് പറയുന്നത് അത് കോൺഗ്രസിനുള്ളിലെ കനലല്ല, അത് ചെറിയ ഒരു ഊതലൂതിയാൽ കെട്ടുപോകുന്ന സാധനമാണ്. ഇത് ഊതുംതോറും ജ്വലിച്ചു വരുന്ന കനലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ഊതിക്കെടുത്താമെന്നാണ് കരുതുന്നുണ്ടെങ്കിൽ അത് റിയാസിൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത.